നമുക്കെടുക്കുക. അത് പറഞ്ഞ ശേഷം ഞാൻ ഒരു 3 മണിക്കൂറൊക്കെ സമയം എടുത്തിട്ടാണ് ഈ സ്ക്രിപ്റ്റ് പറയാറ്. അതേപോലെ തന്നെയാണ് ഒക്കെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായമൊക്കെ അവിടെ വെച്ച് പറഞ്ഞത്. നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യും ഇടയ്ക്ക്, നമുക്ക് കേൾക്കുന്നതിന് ഇടയ്ക്ക് തന്നെ വേറെ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്തെങ്കിലും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയും. നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥ പറയുമ്പോൾ ഫ്ലോ ഒന്നും നഷ്ടപ്പെടുമോ? ഇല്ല, നമുക്കടുത്തിരുന്നാണ് പറയുന്നത്. ഇല്ലില്ല, ഞാൻ എനിക്ക് ഞാൻ കഥ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ നമുക്കൊരു കഥ പറയാൻ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയാം അഖിൽ പോൾ. അതെ അതെ, അഖിൽ പോൾ എന്ന് പറയുന്നിട്ടുള്ള ഫോറൻസിക്കിന്റെ ഡയറക്ടറുടെ ഒപ്പം ഞങ്ങൾ അഖിൽ 7th ഡേക്ക് ശേഷം ശ്രമിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു. ഞങ്ങൾ അനൗൺസ് ചെയ്ത സിനിമയാണ്, ഒരു മെഗാശാസ്ത്രി 93 എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അത് നടന്നില്ല. പക്ഷെ അതിന്റെ കഥ പറയാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ 2-3 പ്രാവശ്യം മമ്മൂക്കടുത്ത് നേരത്തെ പോയിട്ടുണ്ട്. മമ്മൂക്കടുത്ത് കഥ അഖിൽ കഥ പറയുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മമ്മൂക്ക് എങ്ങനെയാണെന്നുള്ളത് നേരത്തെ തന്നെ നേരത്തെ പഠിച്ചു വെച്ചു. അപ്പൊ ഈ കഥ പറയുമ്പോ അത്ര പ്രയാസം ഉണ്ടായില്ല. മമ്മൂക്കാരെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷനിലൊക്കെ ഒരു ഇച്ചിരി ടഫാണ്, പുള്ളി എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്ന് അഭിനയം നിർത്തിയിട്ട് പോകും, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയൊക്കെ ജോബിന് അനുഭവപ്പെട്ടോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതെ? ഇപ്പോ 45 ദിവസത്തോളം നമുക്ക് ഷൂട്ട് ചെയ്തു. ഇത്തരം കഥകളൊക്കെ കേട്ടിട്ടാണ് ഞാനും പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. പക്ഷെ അത് നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് ഇതിങ്ങനെ പറയുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചില സമയങ്ങൾ ഇങ്ങനെ പറയുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ല. ഈ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നാൽ മമ്മൂക്ക അതിനകത്ത് ഇടപെടാറുണ്ടോ? ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ സാനിയ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സാനിയ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സിംഗ് സൗണ്ടിൽ അഭിനയിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഡയലോഗ് കാണാപ്പാടം പഠിച്ചിട്ട് വേണം നമ്മൾ പറയാനത്. സമയത്തൊന്നും ഫ്രണ്ടിൽ മമ്മൂക്ക ഇരിക്കുന്നു, സാനി ഇരിക്കുന്നു. സാനി ഡയലോഗ് പറയുമ്പോൾ സാനി ഭയങ്കര പാനിക്കായിരുന്നു. അത് നമുക്കത് എടുത്തിട്ട് ശരിയാവുന്നില്ല. കുറച്ചധികം ടേക്ക് പോയ സമയത്ത് പിന്നീട് മമ്മൂക്കയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അത് അങ്ങനെയല്ല, ഇത് ഇതാരാണ്, ഇത് ആരുടെ ആരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്ന പോലെ വളരെ കൂളായിട്ട് സംഭവം ഇങ്ങനെ ആലോചിച്ച് പറയും എന്നൊക്കെ പറഞ്ഞ് മമ്മൂക്കയാണ് പിന്നെ പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ സാനിയ അത് പറയുന്നുണ്ടായിരുന്നു, പറഞ്ഞു കൊടുക്കുന്നത്. ഈ പറയുന്ന പോലെ മമ്മൂക്ക അത്ര പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കഥയിൽ ഒരു പട്ടിയുണ്ട്, മമ്മൂക്ക എടുത്ത് പറയുമ്പോൾ പട്ടി ഒരിക്കലും സമ്മതിക്കില്ല എന്നെൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ സമയത്ത് നമുക്ക് യാതൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മളൊരു സാജൻ എന്ന് പറയുന്ന ഒരു കോട്ടയത്തുള്ള ഒരാളുടെ ഒരു പട്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മധുരരാജയിലൊക്കെ ചെയ്തിട്ടുള്ള മമ്മൂക്ക എവിടെ ഏതൊക്കെ സീൻ വരുന്നുണ്ടോ ആ സീനിലൊക്കെ പട്ടിയുണ്ട്. പക്ഷെ മമ്മൂക്ക ആ പട്ടിയായിട്ട് പോലും ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് അടുത്ത് വന്നിരിക്കുന്നു, എല്ലാം കറക്റ്റായിട്ട് ഇതാക്കുന്നു, അങ്ങനെ യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു പുതിയ സംവിധാനം എന്ന നിലയിൽ കുറേ നാളത്തെ ആഗ്രഹവും ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയും ആദ്യം ആക്ഷൻ കട്ടും മമ്മൂക്കാക്ക് ക്ലാപ്പ് അടിച്ചിട്ട് പറയുമ്പോൾ ഉണ്ടായ ഒരു ഫീല് ഭയങ്കരമായിരിക്കും അല്ലേ? അതെ അതെ അതെ, എനിക്കാദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആൻഡ്രോ ചേട്ടനടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 2-3 ദിവസം മുമ്പ് നേരത്തെ തുടങ്ങാം, എന്നിട്ട് നമ്മൾ സെറ്റായിട്ട് മമ്മൂക്കയിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട അത് വേണ്ട, മമ്മൂക്കയിൽ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയിലാണ് നമ്മൾ സിനിമ ഷൂട്ട് തുടങ്ങുന്നത്.